എൽജിഡി ആർജെഡി ലയന സമ്മേളനം അല്പസമയത്തിനകം കോഴിക്കോട് സരോവരം ട്രേഡ് സെന്ററിലാണ് ലയന സമ്മേളനം. ആർജെഡി നേതാവും ബീഹാർ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവ് എൽജിഡി സംസ്ഥാന പ്രസിഡന്റായ എം വി ശ്രേയാംസ് കുമാറിന് പാർട്ടി പതാക കൈമാറും. പി വി ശാലിനി ഉണ്ട്. ശാലിനി, സമ്മേളനം എത്ര മണിയോടെയാവും തുടങ്ങുക? നേതാക്കളെല്ലാം, പ്രധാന നേതാക്കളെല്ലാം എത്തിയോ? വളരെ ആകാംക്ഷയോടെയും ആവേശത്തോടു കൂടിയും തേജസ്വി യാദവിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അദ്ദേഹം അല്പസമയത്തിനകം ഈ സമ്മേളന വേദിയിലേക്ക് എത്തും. അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ലയന സമ്മേളനം വൻ വിജയമാക്കാനുള്ള തീരുമാനത്തിലാണ് ഇവിടെ പ്രവർത്തകരെല്ലാം. വളരെ ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകർ എത്തിയത്. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഒരു വിജയമായി കൂടി ഈ ഒരു ലയനത്തെ കാണുകയാണ് നേതാക്കൾ. തേജസ്വി യാദവ് ഇക്കാര്യം പറഞ്ഞിരുന്നു. മതേതര ജനാധിപത്യ മൂല്യങ്ങളെ തിരിച്ചുപിടിക്കാനും ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായുള്ള പോരാട്ടം ഉറപ്പിക്കാനും വേണ്ടിയാണ് ഈ ഒരു ലയനം എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഇന്ത്യ മുന്നണി ഒരുക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും ഈ ഒരു പങ്കുചേരലിന് കൂടി പ്രാധാന്യമുണ്ട്. ദക്ഷിണേന്ത്യയിൽ പാർട്ടിയുടെ ഒരു സ്വാധീനം ഉറപ്പാക്കുന്ന ഒന്നുകൂടിയാണ് ഈ ലയനം എന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ കേരളത്തിലെ മറ്റ് തെരഞ്ഞെടുപ്പുകളിലും എൽ ഡി എഫിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരിക്കും ആർ ജെ ഡി ചെയ്യുക. അത് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് എടുക്കുക എന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ആർ ജെ ഡിയുടെ നിലപാടിൽ നിന്ന് മനസ്സിലാകുന്നു. അതിൽ ഏറ്റവും പ്രധാനമായുള്ളത് ഈ ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിൽ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന നിലപാടുകളെ ആർ ജെ ഡി തള്ളുകയാണ്. ഇക്കാര്യത്തിൽ എന്താണോ ഗാന്ധിജി വിഭാവനം ചെയ്തിട്ടുള്ളത് ആ ഒരു സങ്കല്പത്തിൽ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് ശരി. എന്തായാലും എൽ ജെ ഡി ആർ ജെ ഡി ലയന സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. പ്രധാന നേതാക്കളെല്ലാം തന്നെ സമ്മേളന വേദിയിൽ എത്തിയിട്ടുണ്ട്. പാർട്ടി പതാക ഔദ്യോഗികമായി കൈമാറുന്ന ഒരു ചടങ്ങ് മാത്രമാണ് ഇനി ബാക്കിയായിട്ടുള്ളത്. പി വി ശാലിനിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.